നമസ്കാരം. ഞാൻ അങ്കമാലിക്കാരൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. സീറോ മലബാർ സഭയിലെ കുർബാന ക്രമത്തെ സംബന്ധിച്ചുള്ള വിവാദം പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ആലഞ്ചേരി പിതാവിനെ കൊലപ്പെടുത്താൻ പോലും ആസൂത്രണം നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. കാരണം ഇടപ്പള്ളി പള്ളിയിൽ വെച്ച് ഇടപ്പള്ളി പള്ളിയുടെ മുൻ വികാരിയായിരുന്ന ഫാദർ വാഴപ്പള്ളി, 40 വർഷക്കാലമായി ആലഞ്ചേരി പിതാവിൻ്റെ ഡ്രൈവറായിരുന്ന ചെറിയാനോട് പറയുകയാണ്, ചെറിയാനോട് ആവശ്യപ്പെടുകയാണ്, ആലഞ്ചേരി പിതാവിനെ ആ വണ്ടി ഓടിക്കുമ്പോൾ ഏതെങ്കിലും കൊക്കയിലേക്കോ കാനയിലേക്കോ കൊണ്ടുപോയി ഇട്ട് കൊല്ലാൻ. ഇത് വളരെ ഗൗരവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരാളെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത് ജാമ്യമില്ലാത്ത ക്രിമിനൽ ഒഫൻസാണ് എന്ന് നാം മനസ്സിലാക്കുന്നുണ്ടല്ലോ. വാഴപ്പള്ളി എന്ന് പറയുന്ന സീനിയർ വൈദികൻ 80 വയസ്സോ 86 വയസ്സോ ആയി കഴിഞ്ഞിട്ടും അദ്ദേഹമാണ് ആ പ്രസന്നപുരം വികാരിയെ സ്ഥാനത്ത് നിന്നും മാറ്റി. അവിടെ പ്രസന്നപുരം വികാരി ആ ഈശോയുടെ പോലെയിരിക്കുന്ന അച്ഛനെ ഉണ്ടല്ലോ, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി ആ വികാരിയുടെ സ്ഥാനത്ത് നിന്ന് ഒപ്പുകൾ ചാർത്തി കൊടുക്കുന്നയാള് ഈ വാഴപ്പള്ളി അച്ഛനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വിമത വൈദിക സംഘത്തിലെ പ്രമുഖനായ അദ്ദേഹം ആലഞ്ചേരിയെ വഴിയിൽ തട്ടിയിട്ട് കൊല്ലാൻ ഡ്രൈവർ ചെറിയാനോട് ആവശ്യപ്പെട്ടു എന്നത് അത്യന്തം ഗൗരവമായിട്ട് എടുക്കണം. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ആലഞ്ചേരി പിതാവിൻ്റെ ജീവന് അപകടമുണ്ട്, അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കണം. ഒരു വാക്ക് ആവശ്യപ്പെട്ടാൽ ഞാനിതിന് പറഞ്ഞിട്ടുണ്ട്, കേരള ഹൈക്കോടതി അദ്ദേഹത്തിന് പോലീസ് സംരക്ഷണം കൊടുക്കും. അങ്കമാലിയിൽ നിന്നും 1 ഡസൻ വോളണ്ടിയേഴ്സിനെ പിതാവ് ആവശ്യപ്പെട്ടാൽ അങ്കമാലിയിലെ സുറിയാനി ക്രിസ്ത്യാനികൾ തോമാ കുന്നിലേക്ക് അദ്ദേഹത്തെ സംരക്ഷണം കൊടുക്കാൻ വിടും, ഒരു സംശയവും വേണ്ട. വക്കീൽ വേണ്ടി വന്നുള്ള വക്കീൽ തൻ്റെ റിവോൾവറുമായിട്ട് ആലഞ്ചേരി പിതാവിനെ അകമ്പടി സേവിക്കും. ഇവിടെ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ തൃശ്ശൂരിലെ താഴത്തെ ബിഷപ്പിനെയും അവിടുത്തെ വൈദികരെയും കാണാൻ പോയിരുന്നു. പലരും പറയുന്ന, അതായത് ഇവിടുത്തെ വൈദികർ പറയുന്നു, ഞങ്ങൾക്ക് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്കും ജനങ്ങൾക്കും ഈ പുതിയ കുർബാന ക്രമം ഏതാനും മിനിറ്റുകൾ ആൾത്താരി അഭിമുഖമായിരിക്കുന്ന ഈ കുർബാന ക്രമം സ്വീകരിക്കാൻ പറ്റുകയില്ല എന്നല്ലേ. ഞാൻ അവരോട് ചോദിച്ചു, തൃശ്ശൂരിലെ ബിഷപ്പിനോടും അവിടുത്തെ വൈദിക സംഘത്തോടും ചോദിച്ചു, എന്താണ് ഇതിൻ്റെ കാരണം? അവർ പറയുന്നത്, കാര്യം പഴയ തിരുവിതാംകൂറും കൊച്ചിയും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. നമുക്കറിയാമല്ലോ തിരുവിതാംകൂറിലെ ആളുകൾ, തിരുവിതാംകൂറിൻ്റെ അതിർത്തി അങ്ങ് അങ്കമാലി വരെയാണ്. തിരുവിതാംകൂറിലെ ജനങ്ങളുടെ പ്രത്യേകത, കുറേ അധ്വാനശീലരാണ്, കുറേ കഠിനാധ്വാനികളാണ്, മണ്ണിനോട് മല്ലടിക്കാൻ തയ്യാറുള്ളവരാണ്, കുറച്ച് ആരോഗ്യവാന്മാരുമാണ്. പക്ഷേ പഴയ കൊച്ചി രാജ്യത്തെ, പഴയ കൊച്ചി രാജ്യം എന്ന് പറയുമ്പോൾ ഇന്നത്തെ എറണാകുളം അതിരൂപതയിലെ ആ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, ഇങ്ങനെയുള്ള പഴയ കൊച്ചി രാജ്യത്തെ ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട്. പഴയ പോർട്ടുഗീസുകാരുമായിട്ടുള്ള ബന്ധം കൊണ്ട്, ലത്തീൻ ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംസർഗം കൊണ്ട് ഈ കൊച്ചി രാജ്യത്തെ ആളുകൾ കുറേ ആഘോഷപ്രിയരാണ്. പൂരത്തിൻ്റെ നാടായ തൃശ്ശൂരിൽ വെടിക്കെട്ടും പെരുന്നാളും ഒക്കെ നമുക്കറിയാം, ആഘോഷങ്ങൾ കൂടുതലുണ്ട്. പലപ്പോഴും ഈ എറണാകുളത്തൊക്കെ ലത്തീൻകാരുടെ പള്ളിയിൽ പോയി കുർബാന കാണൽ, സുറിയാനിക്കാർക്കൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഷോർട്ടായ കുർബാന. അതുപോലെ ഈ പറയുന്ന ആഘോഷങ്ങളൊക്കെ ഈ പഴയ കൊച്ചി രാജ്യത്തുള്ള ആളുകൾക്ക് പ്രിയമാണ്. പക്ഷേ ഈ സാംസ്കാരിക വ്യത്യാസത്തെയൊക്കെ നാം എത്രയോ മുമ്പേ മറികടന്നു. അതുകൊണ്ടല്ലേ നമ്മൾ നമ്മുടെ മക്കൾക്ക് കല്യാണം ആലോചിക്കേണ്ടി വരുമ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരിയിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമൊക്കെ കെട്ടുകയും കെട്ടിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഭാര്യ തൃശ്ശൂരിൽ നിന്നാണ്, റൂബിട്ട് ഇത്ര തൃശ്ശൂർക്കാരിയാണ്. ഈ പുതിയ കുർബാനക്രമം നടപ്പിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യ തൃശ്ശൂരിൽ പോയപ്പോൾ അവരുടെ പള്ളിയിൽ പുതിയ
അൾത്താരാ അഭിമുഖമായ കുർബാന കണ്ടു. എൻ്റെ ഭാര്യ പറയുന്നത്, ഇത് ഇതാണോ ഈ അച്ഛന്മാർ ഇത്ര ബഹളമുണ്ടാക്കുന്ന കുർബാനക്രമം? ഇതിനെന്താ കുഴപ്പം? വാസ്തവത്തിൽ എറണാകുളം അങ്കമാലിയിലെ ആളുകൾ ഈ പുതിയ കുർബാന കാണാത്തത് കൊണ്ടുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ്, വിശ്വാസികളുടെ ഇടയിലൊക്കെ ഇന്നും തെറ്റിദ്ധാരണ കൊണ്ടുള്ള പ്രശ്നമാണ്. ഈ വൈദികരും വിശ്വാസികളും ഇത് കണ്ടാൽ ഇവരുടെ ഭാഗത്തെ ഈ കലാപം കെട്ടടങ്ങും. ഏതായാലും കരിയിൽ ബിഷപ്പിനെ അദ്ദേഹത്തിൻ്റെ രാജി എഴുതി വാങ്ങി എന്നത് ഉറപ്പായിരിക്കുന്നു. ഏതായാലും ഇതോടെ എറണാകുളം അങ്കമാലിയിലെ വിമതന്മാർക്ക്, വിമത വൈദികർക്കും അവരുടെ ആളുകൾക്കുമൊക്കെ ഉന്മാദം പിടിപെട്ടിരിക്കുന്നു പോലെ. അതുകൊണ്ടാണല്ലോ സഭയുടെ തലവനായ ആലഞ്ചേരി പിതാവിനെ കൊക്കയിലേക്ക് എറിയാൻ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്ന്, വഴപ്പിള്ളി അച്ഛ, നിയമത്തിൻ്റെ ചക്രങ്ങൾ ഉരുളും. കൊലപാതകത്തിന് പ്രേരണ കൊടുത്ത നിങ്ങൾക്കെതിരെ അടുത്ത ദിവസം ഞാൻ കോടതിയെ സമീപിക്കും. നന്ദി, നമസ്കാരം.